നമസ്കാരം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എഗ് കബാബാണ്. മലബാറിലൊക്കെ വളരെ ഫേമസ് ആയിട്ട് തേങ്ങാമുറി എന്ന പേരിൽ അറിയപ്പെടുന്ന എഗ് കബാബാണ് ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളത്. ഇതിനായിട്ട് നമ്മൾ ചെറിയൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 4-5 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു സവാളയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ സവാളയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അത് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നല്ല പേസ്റ്റ് ആയിട്ട് ഇതിനെ അരച്ചെടുക്കണം. വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട് അരയ്ക്കാവുന്നതാണ്. ഇത് നല്ല പേസ്റ്റ് രൂപത്തിൽ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ട് അരഞ്ഞിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇവിടെ ഞാനൊരു 3 വലിയ പൊട്ടറ്റോ ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. എൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ഇതുപോലെ നമുക്ക് ഉടച്ചെടുക്കാം. ഒരു കയ്യിൽ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഉടച്ചെടുത്താൽ മതി. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്കൊരു പാൻ എടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയ ശേഷം അതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് നേരം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കുറച്ച് സമയം ഇതൊന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യമായിട്ട് ഞാൻ മുളക് പൊടിയാണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തത്. ഇനി നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ആവശ്യമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് ഇതിൻ്റെ പച്ചമണം എല്ലാം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് അത് വഴണ്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ഉടച്ച് വെച്ച പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഈ സമയം തന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഉപ്പെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. നന്നായിട്ടെല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തായിട്ട് നമുക്ക് 3 പുഴുങ്ങിയ മുട്ട വേണം, കുറച്ച് ബ്രെഡ് ക്രംസ് വേണം, കുറച്ച് ചോളപ്പൊടി വേണം. നമുക്ക് ഓരോരോ പുഴുങ്ങിയ മുട്ട എടുത്തിട്ട് ഇതുപോലെ ഫോർക്ക് കൊണ്ട് ചെറുതായിട്ട് കുത്തിക്കൊടുക്കാം. ഇത് നമുക്ക് കോൺഫ്ലോറിൻ്റെ പൊടിയിൽ മുക്കിയെടുക്കാനുള്ളതാണ്. പൊടി നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ കുത്തിക്കൊടുക്കുന്നത്. കോൺഫ്ലോറിൽ നന്നായിട്ട് ഇങ്ങനെ മുക്കി മുക്കി എടുക്കാവുന്നതാണ്. ഓരോ മുട്ടയും ഇതുപോലെ എടുത്ത് ഫോർക്ക് വെച്ച് കുത്തി മുക്കി മുക്കി മാറ്റി വയ്ക്കാം. ഇപ്പം ഞാൻ 3 മുട്ടയും കോൺഫ്ലോറിൽ മുക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് കോൺഫ്ലോറിൻ്റെ ഒരു മിക്സ് തയ്യാറാക്കണം. അതിനായിട്ട് ഞാൻ കുറച്ച് ചോളപ്പൊടി എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കട്ടയില്ലാണ്ട് നമുക്ക് കലക്കി കലക്കി എടുക്കണം. കുറേശ്ശെ വെള്ളം ചേർത്ത് ഇളക്കി ഇളക്കി നമുക്ക് ചെറിയൊരു ബാറ്റർ പോലെ ഉണ്ടാക്കിയെടുക്കണം. വളരെ തിന്നായിട്ടുള്ള ബാറ്ററാണ് ഉണ്ടാക്കേണ്ടത്. വളരെ കട്ടി കുറച്ച് നമുക്കിത് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കിയ പൊട്ടറ്റോടെ മിക്സ് എടുക്കാം. എന്നിട്ട് കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പെട്ടെന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഓരോരോ ചെറിയ ഉരുളകളായിട്ട് എടുക്കാം. കയ്യിൽ വെച്ച് നന്നായിട്ടൊന്ന് ഉരുട്ടിയതിന് ശേഷം കയ്യിൽ ഇതുപോലെ പരത്തി എടുക്കാം. എന്നിട്ട് അതിലേക്ക് 1 മുട്ട എടുത്ത് വെച്ച് കവർ ചെയ്ത് കൊടുക്കാം. എല്ലാ സൈഡും കവർ ചെയ്ത് 1 ബോളായിട്ട് നമുക്ക് കൈ വെച്ച് ഇങ്ങനെ നല്ല ഷേപ്പിൽ ഉരുട്ടി ഉരുട്ടി എടുക്കണം. ഇപ്പം നല്ല ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ആദ്യത്തെ ബോള്. ഇനി എല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം നമുക്ക്. അപ്പം 3 മുട്ടയും നമ്മളിതുപോലെ പൊട്ടറ്റോടെ മിക്സിയിൽ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കോൺഫ്ലോറിൻ്റെ മിക്സ് എടുക്കാം.
സോ ഓരോ ഉരുളയും ആദ്യം കോൺഫ്ലോറിൻ്റെ മിക്സിൽ പൊതിഞ്ഞെടുക്കണം. കോൺഫ്ലോറിൻ്റെ മിക്സിൽ നന്നായിട്ട് മുക്കിയ ശേഷം നമ്മൾ ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുക്കുന്നുണ്ട്. ബ്രെഡ് ക്രംസ് നന്നായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് കോൺഫ്ലോറിൻ്റെ മിക്സിൽ നമ്മൾ ആദ്യം മുക്കിയെടുക്കുന്നത്. അതുപോലെ എല്ലാ ഉരുളകളും കോൺഫ്ലോറിൽ മുക്കി പിന്നെ ബ്രെഡിൻ്റെ പൊടിയിൽ മുക്കി മാറ്റിവെക്കാവുന്നതാണ്. അപ്പം നമ്മൾ മൂന്നെണ്ണം ഇതുപോലെ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് നന്നായിട്ട് കുഴിയുള്ളൊരു പാത്രം ഇതുപോലെ എടുക്കുക. നോൺ സ്റ്റിക്ക് ആണെങ്കിൽ നല്ലതാണ്. ഇത് ഫുള്ളായിട്ട് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. അപ്പം ഞാൻ ഫുള്ളായിട്ട് മുങ്ങിക്കിടക്കാൻ പാകത്തിന് ഇവിടെ ഒഴിച്ചിട്ടില്ല, നിങ്ങളതുപോലെ ഒഴിക്കുക. നന്നായിട്ട് എണ്ണ ചൂടായതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക. നമുക്കിതൊന്ന് മറച്ച് കൊടുക്കാം, രണ്ട് സൈഡും വേവുന്നതിന് വേണ്ടിയാണ്. നല്ല കുഴിയുള്ള പാത്രമാണെങ്കിൽ ഇങ്ങനെ മറച്ച് കൊടുക്കേണ്ട ആവശ്യം വരില്ല, നല്ല ഫുള്ളായിട്ട് തന്നെ മുങ്ങിക്കിടന്ന് വെന്തോളും. ഇതിപ്പോൾ ഞാൻ മറച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഏകദേശം ഈ ഒരു കളറാകുമ്പോൾ, നല്ല ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിത് എടുക്കാവുന്നതാണ്. ഇതുപോലെ നമുക്ക് ഓരോന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ശരിക്കും തേങ്ങയുടെ ഒരു ഷേപ്പിലാണ് ഇരിക്കുന്നത്, അതുകൊണ്ടാണ് ഇതിനെ തേങ്ങാമുറി എന്ന് വിളിക്കുന്നത്. ഇത് കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ തേങ്ങാമുറി കട്ട് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇത് ശരിക്കും ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഈസി ആയിട്ടുള്ള ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കൂടുതൽ റെസിപ്പികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.